ജവാൻ സാർ. ഹലോ, നമസ്കാരം. മെമ്പർ എന്തൊക്കെയാ? സുഖം. രാവിലെ വന്ന് കേൾക്കാ. ഒരുപാട് പണിയുണ്ടേ. ഉണ്ട്. എന്നാ കൊണ്ടുവന്നാ ജവാനേട്ടൻ? ജവാനാ? ഈ രാവിലെ തന്നെയാ. ഇതല്ല സമയം ഉണ്ടാ? അല്ല മെമ്പർ, ഇവന് ഒരു മാറ്റവും ഇല്ല. ഏട മാറാനാണ് ഏത് സമയം? ഒറ്റ വിചാരം മാത്രം. അമ്മ പറയുന്ന പ്രശ്നം, കുടിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ടാവില്ല. അമ്മ ചോദിച്ചാല് അല്ല മുരളി, കൊറേ കാലായില്ലേ നാട്ടിനെ സേവിക്കുന്നത്, ഇനി എന്താ അടുത്ത പരിപാടി? ഇനിയും അതല്ലേ, പക്ഷെ അത് സ്വന്തം ഗ്രാമത്തിലാണെന്ന് മാത്രം. അല്ല മെമ്പറെ, ഇവിടുത്തെ ആൾക്കാർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? എന്നാ പരസ്പരം കണ്ട കടിച്ചു കയറാൻ വേണ്ടി നടക്കുക. ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടിയാണല്ലോ ഞങ്ങളെ പോലുള്ളവരോട് ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് നോക്കുമ്പോഴാ. എന്തായിത്തീരുന്നൊന്നും പറയാൻ കഴിയില്ല. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിഭാഗീയതയല്ലേ കുത്തിവെക്കുന്നു? ഏ അല്ല അല്ല മെമ്പറെ, അതൊക്കെ താൽക്കാലികം മാത്രം. എല്ലാം എല്ലാരും തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യുന്ന കാലം വിദൂരമൊന്നല്ല. ഉറപ്പാ ഇതില് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, കാരണം ഇതൊരു പട്ടാളക്കാരന്റെ വാക്കാ. അടുക്കെ ഇന്നലെ പ്രാവിന് വീട്ടിൽ കൊണ്ടാക്കാൻ എന്തായി? നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നല്ല കാര്യങ്ങൾ. അവന്റെ മനസ്സ് എനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. നിങ്ങൾ പണ്ടേ ചങ്ങായിമാറല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാന്ന്? ആ സുഖമില്ലാത്ത ബാലേട്ടൻ ഓർക്കണ്ടവൻ ആഴ്ചയിൽ രണ്ടു ദിവസം പണിക്ക് പോയാലായി. കിട്ടുന്ന പൈസക്ക് നക്കീര് നടക്കും. കഴിഞ്ഞ ആഴ്ച മുത്തപ്പൻ കാവിലെ കുറിയും വിളിച്ചു, ഇന്നലെ നഷ്ടത്തിന് കബിലെ കുറിയും വിളിച്ചിട്ട. ഓ അത് ശരി, ആ പൈസ കൊണ്ട് ഇന്നലെ എ സി വാങ്ങിനല്ലേ. ഇലക്ട്രോണിക് സാധനം വാങ്ങി കൂട്ടലും ഹോട്ടലും ഫാസ്റ്റ് ഫുഡും ബീവറേജും ഇതിന് വേണ്ടിയിട്ടാണ് ആഴ്ചക്ക് രണ്ട് ദിവസമെങ്കിലും പണിക്കുമെന്ന്. അങ്ങനെ നല്ല മെമ്പറെ, ഒരാളെ ആ വീട്ടിലേക്ക് അടുപ്പിക്കൂല. പാവം ബാലേട്ടൻ ഇങ്ങനെ ഇട്ട് ഉരുട്ടാണ്ട് ദൈവം നേരത്തെ അങ്ങ് വിളിച്ചാ മതിയാ. ഞാൻ പാവത്തിന് ലക്ഷത്തിലൊന്നേ കാണും ഇങ്ങനത്തെ ഒരു സാധനം. എന്ത് ലക്ഷത്തിലൊന്നേ ഉള്ളൂ? നീ എല്ലാം എന്തറിഞ്ഞിട്ട് പറയുന്നത്? അല്ല ജവാനെ, ലക്ഷത്തിൽ ഒന്നൊന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം പൂജ്യല്ലേ. അതല്ലേ ഞാൻ പറഞ്ഞു. മുരളി, നിങ്ങൾ അറിഞ്ഞില്ല ആ പ്രാവ് ബാലേട്ടനാ? ബാലേട്ടൻ വിഷം കൊടുത്ത് കൊന്നാ കേട്ടെ. ഓൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കുറ്റം സമ്മതിച്ചിട്ട് പോലും. വെറുതെ അല്ല, മനസ്സിൽ പകവെച്ച് നടക്കുന്നവനാവൻ. അത്രക്ക് ചെയ്തിന് ബാലേട്ടൻ ഓനോടും ഓന്റെ അമ്മയോടും. ബാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി നോക്കാം. ബാ അവര് വരുന്നുണ്ട്.
ബാബു നീ എടുത്തേക്കാ, അന്നെ ഒന്ന് ഐവരാക്കുക. ഇല്ലടാ, ഞാൻ പാമ്പശ്ശേരിക്കാം, വീട്ടിലെ കുറച്ച് സാധനം മേടിക്കാണ്ട്. നീ സിവിലേക്കായിരിക്കും അല്ലേ? ബസ്സിന് പൈസ എത്തൂല, നീ ഒരു 20 പോട്ടെ. ഓ അതിനെന്നാ വെറുതെ ആക്കണ്ട, അടുത്ത തേങ്ങോരക്കായിക്കാട്ടാ. ഓ പിന്നെ എടാ, ഞാനൊരു കാര്യം പറയട്ടാ, നീ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? എന്റെ മൂക്ക് 10 വയസ്സായി, ഞാൻ നീ ഒരുമിച്ച് പഠിച്ചല്ലടാ. നിനക്കും വേണ്ടൊരു ജീവിതം, ആകെയുള്ളൊരു ജീവിതമാണ്, അതിങ്ങനെ നശിപ്പിക്കണം. നിന്നെ തുള്ളിക്കാൻ വേണ്ടി ഒരുപാട് പേരുണ്ടാവും, നീ പോയ ചോടെ തന്നെ അവർ നിന്നെ കുറിച്ച് കുറ്റം പറയും. എനക്ക് ഒരുത്തന്നെ ഉപദേശം വേണ്ട, നീ നിന്റെ പണിയെടുക്ക്, നീ ആരാ എന്നെ ഉപദേശിക്കാൻ? എടാ നീ എന്തിനാ ഇപ്പ എന്നോട് 20 രൂപ വെച്ചേ? എനക്ക് നീ 20 രൂപ വേണ്ട. അതല്ല പറ, നീ എന്റെ ചങ്ങായോണ്ട്. ആണല്ലോ, അതുകൊണ്ടല്ലടാ ഞാൻ ഇതൊക്കെ പറഞ്ഞത്, നീ എന്റെ ചങ്ങായിയല്ലേ. എന്തോ ഞാനിങ്ങനെയൊക്കെ ആയിപ്പോട, നീ എന്നോട് ക്ഷമി. ബസ്സിനകത്തുന്നാ സംഭവം ഒന്നും നടക്കൂല, സൈക്കിൾ എടുത്ത് പോവാ, അതാ നല്ലത്. എടാ ഹൈവേ സൈക്കിൾ എടുത്തിട്ടാ? ഇതല്ല പ്രാവിന് നിസ്സാരം, പ്രാവ് സൈക്കിൾ എടുത്ത് പറക്കൂ. ഓ നിന്നോട് വാങ്ങിനാ, കുടിച്ചു മരിക്കലല്ലേ, അമ്മയോ പോയി, സുഖമില്ലാത്ത അച്ഛനെ നോക്കാണ്ട് വല്ലാത്ത ജന്മം തന്നെ. ഒരു 20 രൂപ കൊടുത്തേന് വല്ലാത്ത മനുഷ്യൻ തന്നെ. ഇപ്പൊ ബിയറ് മേടിക്കാൻ വേണ്ടി പറഞ്ഞ ബിയറ് മാത്രം വാങ്ങിയിട്ട് വന്നാൽ മതി, എന്തെങ്കിലും തിന്നാനും കൂടി മേടിക്കണ്ടോ? നിക്കറാ, പ്രാവ് വരുന്നേട്ടാ, കയ്യിലെന്തും ഉണ്ട്. എടാ ഒരു രണ്ടറക്ക എനക്കും താടാ. കടിച്ചു മറിക്കാൻ എന്താ കൊണ്ട് സഞ്ജി? പൊറോട്ടയും ചിക്കൻ ആയിരിക്കും അല്ലേ, എന്നാ അതിങ്ങ എടുക്കറ. ആ അന്റെ കരൽ വേണമെന്ന് നീ ചോദിച്ചോ, അത് ഞാൻ തരും, പൊറോട്ടയും ചിക്കനും. എന്താ പ്രാവേ, എനക്ക് ഓസിക്ക് കള്ളു വെക്കാം, നമുക്ക് എന്താ പൊറോട്ട ഇറച്ചി പറ്റൂലേ? അയ്യോ അത് പറ്റൂല, അത് പറ്റൂല, എന്നാ ഒന്ന് കാണണല്ലോ. ചൊറക്ക് നിക്കണ്ടേ, നിങ്ങൾക്കൊന്ന് തരേണ്ടതാണ്. ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും പാല് തരുന്ന കൈക്ക് വെറുതെ കൊത്തണ്ടെന്ന് വെച്ചിട്ടാ കേട്ടാ. അല്ല പ്രാവേ, ബാലാടിന്റെ സുഖവിവരം അറിയാൻ വന്നെ, അതിനെന്താ നീ ഇത്ര വർക്കുന്നു? നീ നോക്കണ്ട്, അങ്ങനെ ചത്തിനോ ജീവനോടെ നമുക്ക് നോക്കണ്ടേ? എന്തെങ്കിലും നമ്മൾ ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരല്ലേ, നമ്മളെ കടമയല്ലേ അത്. കേറണ്ടെന്ന് പറഞ്ഞാ കേറണ്ട,
പ്രാന്താ, നായിന്റെ മോനെ, നിനക്ക് ഞങ്ങളാരാന്ന് മനസ്സിലായിട്ടില്ല. നിന്നെ കുതിരട്ടത്തിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ആലോചിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾ പോകുന്നു. ഇന്നലെ ഇങ്ങനെയല്ലല്ലോ ഇഷ്ടം കഴിച്ചു കൊല്ലാൻ നോക്കിയല്ലേ. ഇന്നൊരു ദിവാകരൻ നിങ്ങളത് വിട്. കുറിക്കണം വേണം. ബേ കുറി വിളിക്ക്. ഞാനും കുറി വിളിക്കാല്ലേ വന്നിനി. നിനക്കെന്ന അത്യാവശ്യം കുറി വിളിച്ചു വാങ്ങിക്കണ്ടത്? ആനക്കൊരു എ സി വാങ്ങണം. ആ ഫസ്റ്റ് 50,000 കുറിയോ 49,000 വിളിക്കൂ. അതെ അതെ, ഓൻ വിളിക്കുന്ന പൈസ വെച്ച് ഓന് കിട്ടുന്ന വിചാരം. നിങ്ങളത് നേരം കളയാണ്ട് കുറി വിളിച്ചാട്ടെ. ഇതാ കുറി വിളിക്കുന്നില്ല. 1,000, 5,000, 5,000, 5,000, 5,000. പഠിച്ചവനെ തുടങ്ങിയിട്ട റോക്കറ്റ് വിട്ടിട്ട കുറി മണിക്ക് തന്നെ കൊടുത്തേ. 15,500, 20,000. സമാധാനം ആയല്ല. 20,000 മുകളിൽ വിളിക്കാൻ അവനെ പോലെ എനിക്ക് തലക്ക് ഓളമൊന്നുമില്ല. നീ ഒന്ന് വന്നാട്ടെ. അതാ ശരി, എടാ നിന്ന് സമയം കാണണം. നീ വാ. ഇതാ ഉറപ്പിക്കാൻ പോലെ ആരുമില്ലേ? 20 1 വട്ടോ, 20 2 വട്ടോ, 20 3 വട്ടോ. ബാപ്പിട്. ഇവരൊന്നും ഇങ്ങനാ ഒരു കോലം കെട്ടിനി. ഓന്റെ കാര്യം പറയാണ്ടിരിക്കാനാണത്. ഒരു ലക്കുല്ലാകാനത് ജന്മം. ആ ബാലാട്ടിന് തിരിഞ്ഞു നോക്കുന്നില്ല അവൻ. സുഖൂരാത്ത മനുഷ്യല്ലത്. കാര്യം ശരിയെന്നെ. കുറായ കാലത്ത് ചെക്കനും അമ്മയെ നോക്കിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു നടക്കുന്ന മനുഷ്യനല്ലേ. ആശുപത്രിയിൽ നിന്നെല്ലാം മടക്കിനി. ക്യാൻസർ മൊത്തം ബാധിച്ചിനി. ഇനി പോകാൻ തോളം ഇങ്ങനെ പോയിക്കോളാം, അത്രേ ഉള്ളൂ. മര്യാദക്ക് മരിക്കാൻ പറ്റണം നായിക്ക്. ഫോറന്തീറ്റിയും തുന്നിങ്ങനെ നടന്നോളാം. ടൗണിൽ എയ്സ് വാങ്ങാൻ പോയാൽ പോക്കാം. Thank you.
കടന്നോട്ട് വേലി വരുമ്പോ എണീച്ച് പോയിക്കോളും. എ സി വെച്ചാൽ ആഘോഷായിരിക്കും. ദീപിന്റെ സ്ഥിരം പരിപാടിയാണ്. അയ്യോ എന്റെ മോനെ, ഞാനില്ല വെറുതെ വീട്ടിൽ കയറി നിറച്ച് ഇഷ്ടിക്കച്ച കൊല്ലാ. ഇതൊന്നും പറ പണിയില്ലേ, നിനക്ക് പറ്റുമൊന്ന് പിടിച്ചാട്ടെ. ആ കാണുന്നല്ലേ വീട്, നീ എന്നെ കൊണ്ടാക്കിയാ മതി. ഇതുപോലെ കരച്ചലായിട്ടുണ്ടാ. അവനെന്താ ഇങ്ങനെ? ഓൻ ബാലട ശ്രദ്ധിക്കാറില്ലേ? എന്റെ മോനെല്ലാം ശ്രദ്ധിക്കാറില്ലെന്നോ? അവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്ക് വേണ്ടിയാ. അവൻ ഇത്തിരി കുടിക്കും, അത് നേരാ. ഞാൻ അവനോടും അവന്റെ അമ്മയോടും പണ്ട് ചെയ്തതിന് പകരം ചെയ്യുന്നത് അവൻ എന്നെ മുന്നുപോലെ നോക്കിക്കൊണ്ട ആ മോനാണോ എന്നെ നോക്കുന്നില്ല എന്ന് പറയുന്നത്? എന്റെ മോൻ നാട്ടുകാർക്ക് എന്നെ നെക്കില്ല ഗാനം കേട്ട ഡോക്ടർമാരെല്ലാം എന്നെ കൈയൊഴിഞ്ഞതാ. എന്നെ തെക്കോട്ടെടുക്കാറായി.
മൂന്നത്തോളം ഇങ്ങനെ വേദന തിന്നുകൊണ്ട് കഴിഞ്ഞോളാം. എന്റെ മോനോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടറിയാം, എന്തേലും വിഷം തന്ന് എന്നെ ഈ വേദനയിൽ നിന്ന് രക്ഷിക്കാം. അത് കേൾക്കുമ്പോ എന്റെ മോൻ പൊട്ടിക്കരയും. ഇപ്പൊ മരുന്നു വേശാതായി. എന്റെ മോൻ ദിവസം ഹോട്ടലിൽ നിന്ന് നല്ല നല്ല ഭക്ഷണം കൊണ്ടുതരും. അവനും അവന്റെ അമ്മയും ഒരു നേരത്തെ ആഹാരം കഴിച്ചോന്ന് അന്ന് ഞാൻ ചിന്തിച്ചില്ല. എന്നാൽ അവനെന്ത്, ഇത് കണ്ട എന്റെ മോൻ ഇത്തരം വാങ്ങിക്കൊണ്ടുവന്നതാ. അമേരിക്കാൻ നേരോ അച്ഛൻ സുഖമായി കിടന്നുറങ്ങട്ടെ എന്ന് വാശിയാവര്. ഒരാളി ഈ വീട്ടിലകത്തേക്ക് അവക്ക് കയറ്റൂല. ആൾക്കാരുടെ വരവ് പോക്കും അച്ഛനസുഖം കൂട്ടുന്ന അവൻ പറയാറ്. ആ മോനത് അച്ഛനെ നോക്കുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നത്. നീ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അത് ചെയ്ത അച്ഛൻ അവനോട് ഇഷ്ടം കൂടുകയുള്ളൂ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. കുറ്റകൃത്യം ചെയ്തവരെ ശിക്ഷിക്കാനും അത് ചെയ്യാനുള്ള സാഹചര്യം അന്വേഷിക്കുവാനാണ് പോലീസ്. അത് മറ്റാരും ഏറ്റെടുക്കണ, മാറി നിൽക്കണ.
എന്റെ പോലെ എന്റെ പൊന്നു പോലെ നോക്കി ഇനിയും എന്റെ പോലെ ഇത് കണ്ട് വിഷമിക്കാൻ പാടില്ല. എന്റെ പോൻ അച്ഛൻ അച്ഛൻ എത്തേക്കുമായി ഒന്ന് മുറുക്കിത്താണ. Oh, no, no, no.